ഇയ്യോബിൻ്റെ പുസ്തകം 34 അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. എലീഹു പിന്നെയും പറഞ്ഞത് എന്തെന്നാൽ, ജ്ഞാനികളെ എൻ്റെ വചനം കേൾപ്പീൻ, വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവീൻ. അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു. ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഞാൻ നീതിമാൻ, ദൈവം എൻ്റെ ന്യായം തള്ളിക്കളഞ്ഞു. എൻ്റെ ന്യായത്തിനെതിരെ ഞാൻ ഭോഷ്ക് പറയണമോ? ലംഘനമില്ലാഞ്ഞിട്ടും എൻ്റെ മുറിവ് പൊറുക്കുന്നില്ല എന്നിങ്ങനെ ഇയ്യോബ് പറഞ്ഞുവല്ലോ. ഇയ്യോബിനെ പോലെ ഒരാളുണ്ടോ? അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു. അവൻ ദുഷ്പ്രവൃത്തിക്കാരോട് കൂട്ടുകൂടുന്നു, ദുർജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു. ദൈവത്തോട് രഞ്ജനയായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ല എന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവീൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നേരികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും, ഓരോരുത്തന് അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല നിശ്ചയം, സർവശക്തൻ ന്യായം മറിച്ചു കളയുകയും ഇല്ല. ഭൂമിയെ അവങ്കൽ ഭരമേൽപ്പിച്ചത് ആര്? ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചത് ആര്? അവൻ തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടിവെച്ചെങ്കിൽ, തൻ്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കിയെടുത്തെങ്കിൽ, സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക, എൻ്റെ വചനങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക. ന്യായത്തെ പകയ്ക്കുന്നവൻ ഭരിക്കുമോ? നീതിമാനും ബലവാനുമായവനെ നീ കുറ്റം വിധിക്കുമോ? രാജാവിനോട് നീ വഷളനെന്നും പ്രഭുക്കന്മാരോട് നിങ്ങൾ ദുഷ്ടന്മാരെന്നും പറയുമോ? അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം എടുക്കുന്നില്ല, ദരിദ്രനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല. അവരെല്ലാവരും തൃക്കൈയുടെ പ്രവൃത്തിയല്ലോ? പെട്ടെന്ന് അർദ്ധരാത്രിയിൽ തന്നെ അവർ മരിക്കുന്നു, ജനം കുലുങ്ങി ഒഴിഞ്ഞു പോകുന്നു. കൈ തൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു, അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേൽ ഇരിക്കുന്നു, അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. ദുഷ്പ്രവൃത്തിക്കാർക്ക് ഒളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്ധതമസുമില്ല. മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവനിൽ അധികം ദൃഷ്ടിവെപ്പാൻ ആവശ്യമില്ല. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്തു കളയുന്നു, അവർക്കു പകരം വേറെ ആളുകളെ നിയമിക്കുന്നു. അങ്ങനെ അവൻ അവരുടെ പ്രവൃത്തികളെ അറിയുന്നു. രാത്രിയിൽ അവരെ മറിച്ചു കളഞ്ഞിട്ട് അവർ തകർന്നു പോകുന്നു. കാണികൾ കൂടുന്ന സ്ഥലത്ത് വച്ച് അവൻ അവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു. അവർ എളിയവരുടെ നിലവിളി അവൻ്റെ അടുക്കൽ എത്തുവാനും പീഡിതന്മാരുടെ നിലവിളി അവൻ കേൾപ്പാനും തക്കവണ്ണം അവനെ ഉപേക്ഷിച്ച് പിന്മാറിക്കളയുകയും അവൻ്റെ വഴികളെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തുവല്ലോ. വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും ജനത്തെ കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കേണ്ടതിനും അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആരവനെ കാണും? ഞാൻ ശിക്ഷ സഹിച്ചു, ഞാനിനി കുറ്റം ചെയ്യുകയില്ല. ഞാൻ കാണാത്തത് എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ മുഷിഞ്ഞതുകൊണ്ട് അവൻ നിന്റെ ഇഷ്ടം പോലെ പകരം ചെയ്യണമോ? ഞാനല്ല, നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതല്ലോ. ആകയാൽ നീ അറിയുന്നത് പ്രസ്താവിച്ചു കൊള്ളുക. ഇയ്യോബ് അറിവില്ലാതെ സംസാരിക്കുന്നു, അവൻ്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന്
വിവേകമുള്ള പുരുഷന്മാരും എൻ്റെ വാക്കു കേൾക്കുന്ന ഏത് ജ്ഞാനിയും എന്നോട് പറയും. ഇയ്യോബ് ദുഷ്ടന്മാരെ പോലെ പ്രതിവാദിക്കൊണ്ട് അവനെ ആദിയുടന്തം പരിശോധിച്ചാൽ കൊള്ളാം. അവൻ തൻ്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു, അവൻ നമ്മുടെ മധ്യേ കൈകൊട്ടുന്നു, ദൈവത്തിന് വിരോധമായി വാക്ക് വർദ്ധിപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 35:1-വചനങ്ങൾ. എലീഹു പിന്നെയും പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ നീതി ദൈവത്തിൻ്റേതിലും കവിയുമെന്ന് നീ പറയുന്നു, ഇത് ന്യായമെന്ന് നീ നിരൂപിക്കുന്നുവോ? അതിനാൽ നിനക്കെന്ത് പ്രയോജനമെന്നും ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് എനിക്കെന്തുപകാരമെന്നും നീ ചോദിക്കുന്നുവല്ലോ. നിന്നോടും നിന്നോടുകൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യുത്തരം പറയാം. നീ ആകാശത്തേക്ക് നോക്കിക്കാണുക, നിനക്ക് മീതെയുള്ള മേഘങ്ങളെ ദർശിക്കാം. നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു? നിന്റെ ലംഘനം പെരുകുന്നതിനാൽ നീ അവനോട് എന്ത് ചെയ്യുന്നു? നീ നീതിമാനായിരിക്കുന്നതിനാൽ അവന് എന്തു കൊടുക്കുന്നു? അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെപ്പോലെയുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു. പീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു, മഹാന്മാരുടെ ഭുജം നിമിത്തം അവർ നിലവിളിക്കുന്നു. എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നന്മ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളേക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഒരുത്തനും ചോദിക്കുന്നില്ല. അവിടെ ദുഷ്ടന്മാരുടെ അഹങ്കാരം നിമിത്തം അവർ നിലവിളിക്കുന്നു, എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല. വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കയില്ല, സർവശക്തൻ അത് വിചാരിക്കുകയുമില്ല നിശ്ചയം. പിന്നെ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? വ്യവഹാരം അവൻ്റെ മുമ്പിലിരിക്കയാൽ നീ അവനായി കാത്തിരിക്കാം. ഇപ്പോഴോ അവൻ്റെ കോപം സന്ദർശിക്കായക കൊണ്ടും അവൻ അഹങ്കാരത്തെ അധികം ഗണ്യമാക്കായക കൊണ്ടും ഇയ്യോബ് വൃഥാ തൻ്റെ വായ് തുറക്കുന്നു, അറിവ് കൂടാതെ വാക്ക് വർദ്ധിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.